ജസലും നിഷും ഫക്കുണ്ടോയും ഇല്ലാത്ത ബ്ലാസ്റ്റേഴ്സ്, അറ്റാക്കിന്റെ മൂർച്ച എത്രത്തോളം ഉണ്ടാവും എന്നുള്ളതിൽ ആശങ്കയോടുകനെ ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഈ കളിയെ നിരീക്ഷിച്ചു. ആദ്യ വിസിൽ മുഴങ്ങിയപ്പോൾ കളിയുടെ മൂർച്ച എത്രത്തോളം ഉണ്ട് എന്നുള്ളതിൽ നമ്മൾ കളി കണ്ടപ്പോൾ തന്നെ മനസ്സിലാക്കി. ആദ്യ നിമിഷങ്ങളിൽ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കുകൾ നമ്മൾ കണ്ടപ്പോൾ ആശ്വസിച്ചു. എന്നാൽ ആദ്യ തവണ പന്ത് ഡി ബോക്സിലേക്ക് പല തവണ എത്തിയെങ്കിലും കണക്ട് ചെയ്യാൻ ഒരാൾ പോലും ഇല്ലാതെ പല തവണ വല കുലുങ്ങുന്നതിൽ അഭാവം കാണിച്ചു. എന്നാൽ 23-ാം മിനിറ്റിൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകരനെ നെഞ്ചി പിളർത്തിക്കൊണ്ട് ആ ഒരു ഗോൾ വരികയാണ്. ബ്ലാസ്റ്റേഴ്സിനെതിരെ ഒരു ത്രോ അനുവദിക്കുന്നു. ആ ത്രോ എടുക്കാൻ വരുന്നത് ലോങ് ത്രോകൾക്ക് പേര് കേട്ടിട്ടുള്ള രാഹുൽ ബ്രേക്കെ. കൃത്യമായി തന്നെ ലോങ് ത്രോ എടുക്കുന്നു. അത് എറിക് പാർത്താലയുടെ തോളിൽ തട്ടിക്കൊണ്ട് പിന്നോട്ടേക്ക് പോകുന്നു. മാർക്ക് ചെയ്യപ്പെടാതിരിക്കുന്ന ഒരാൾ അവിടെ ഉണ്ടായിരുന്നു, ക്ലീറ്റൻ സിൽവ. കൃത്യമായി തന്നെ അക്രോബാറ്റിക്കിലൂടെ ആ ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. നെഞ്ചു പിളർന്നു എന്ന് വിശ്വസിച്ച പല ആൾക്കാരും ഈ മത്സരം നിരീക്ഷിച്ചുകൊണ്ട് പല തവണയുമായി വിമർശനങ്ങളും ഉയർത്തിയിട്ടുണ്ടായിരുന്നു. ഇത്രയും നല്ല ടീം, ഇത്രയും നല്ല കോച്ച്, ഇന്നിട്ടും എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്ന പലവരെയും നമുക്ക് കാണാൻ സാധിച്ചു. എന്നാൽ ആത്മവിശ്വാസത്തോടെ 90 മിനിറ്റുകൾ കളി കണ്ടിട്ടുള്ളവർക്കുണ്ടെങ്കിൽ നിരാശ ഉണ്ടായിരുന്നില്ല. ഈ ഒരു മത്സരത്തിൽ എടുത്തു പറയേണ്ടത് ഗോൾ കീപ്പറെ തന്നെയാണ്, ആൽബിനോ തോമസ്. പല തവണകളായി ബാംഗ്ലൂരു എഫ് സിയുടെ അറ്റാക്കിംഗ് ഡി ബോക്സിലേക്ക് കയറിയെങ്കിലും വല കുലുക്കാൻ അവർക്ക് സാധിച്ചില്ല. സുനിൽ ഛേത്രിക്ക് ഒരു ഫ്രീ കിക്ക് അനുവദിക്കുകയാണ്. അത് അദ്ദേഹം കൃത്യമായി അടിക്കുന്നു, അത് കൃത്യമായി സേവ് ചെയ്യുന്നു. നിരവധി അവസരങ്ങൾ കളിയുടെ അവസാന നിമിഷത്തിലേക്ക് കടക്കുമ്പോഴും ഇദ്ദേഹത്തിന്റെ വ്യക്തിഗത മികവ് നമ്മൾ അവിടെ കാണാൻ സാധിച്ചു. രണ്ടാം പകുതിയിൽ ലിയോൺ അഗസ്റ്റിൻ കൊണ്ടുവന്ന പന്ത് വല കുലുക്കി എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു നിമിഷമുണ്ടായിരുന്നു, കൃത്യമായി ആൽബിനോ സേവ് ചെയ്യുന്നു. കളിയുടെ രണ്ടാം പാദത്തിലേക്ക് കടങ്ങുമ്പോൾ അറ്റാക്കിംഗിൽ ഉണ്ടായിരുന്ന മുറിയെ പിൻവലിച്ചുകൊണ്ട് പുട്ടിയെ കളത്തിലേക്ക് ഇറക്കുന്നു. ഇത് കണ്ട ആരാധകർ നെറ്റി ചുളിക്കുന്നു. എന്നാൽ അതിന് ഉത്തമമായ ഒരു ഉത്തരം തന്നെയായിരുന്നു ആദ്യ ഗോൾ. ആശാന്റെ നെഞ്ചത്തേക്ക് വെടി ഉയർത്തിക്കൊണ്ട് അവരെ വീഴ്ത്തുക, പിന്നീട് ആ ഗ്യാപ്പിലൂടെ ഗോൾ വല കുലുക്കുക. ബ്ലാസ്റ്റേഴ്സിന്റെ ഊപ്പറിന് പന്തെത്തിച്ചു കൊടുക്കുന്നു. അത് സേവ് ചെയ്യാൻ വന്ന ഗുപ്രീത്തിന്റെ നെഞ്ചിലേക്ക് നോക്കി ആ ഷോട്ട് ഉതിർക്കുന്നു. അദ്ദേഹം അവിടെ വീഴുന്നു. പിന്നീട് വലയിലേക്ക് പന്തെത്തിക്കാനുള്ള കൂട്ടപ്പൊരിച്ചിലിന്റെ പ്രയാണം തുടങ്ങുകയാണ്. ഹൂപ്പർ പന്ത് കളക്ട് ചെയ്ത് വലയിലേക്ക് പല തവണയായി പന്ത് എത്തിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ അതിൽ നിന്ന് മിസ്സായി പോയ പന്തിനെ ഉന്നം വെച്ചുകൊണ്ട് പുട്ടിയ വല കുലുക്കുന്നു. ആ ഒരു ഗോൾ വരുന്നതോടെ 1-1 എന്നുള്ള സ്കോർ ലൈനിലേക്ക് കളി മാറുന്നു. പിന്നീട് അങ്ങോട്ട് ഗോളുകൾ സ്കോർ ചെയ്യണം, കളി വിജയിക്കണം എന്നുള്ള ആവേശത്തോടെ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയാണ് നാം കാണാനായി സാധിച്ചത്. ഇത്ര നേരം ഉണ്ടായിരുന്ന ആവേശമുണ്ടെങ്കിലും ഒരു പടി മുന്നിലായിരുന്നു അറ്റാക്കിംഗ് നേര. അവസാന നിമിഷങ്ങളിൽ പറഞ്ഞതുപോലെ തന്നെ ലിയോൺ അഗസ്റ്റിൻ പന്ത് വലയിലേക്ക് എത്തിച്ചു എന്ന് പറഞ്ഞെങ്കിൽ അത് കൃത്യമായി സേവ് ചെയ്ത ആൽബിനോ തോമസ് ഒരു ലോങ് ത്രോ ഇട്ട് കൊടുക്കുന്നു. പിന്നീട് അങ്ങോട്ട് കൗണ്ടർ അറ്റാക്കുകളുടെ പൂരമായിരുന്നു. പലതവണയായി രാഹുൽ കെ പി ബോക്സിലേക്ക് പന്തുകൾ എത്തിച്ചു നൽകിയെങ്കിലും കണക്ട് ചെയ്യാൻ ഒരാൾ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വളരെ മൈനസ് പോയിന്റ് ആയിട്ട് കാണേണ്ടതാണ്. എന്നാൽ കളിയുടെ 90 മിനിറ്റുകൾ അവസാനിച്ച് ഇഞ്ചുറി ടൈം അനുവദിക്കുമ്പോൾ ആ അറ്റാക്കുകൾ വരികയാണ്. ബാംഗ്ലൂരു വല കുലുക്കി എന്ന് പറയുന്ന ആ നിമിഷം ഒരു ഷോട്ട് ഉതിർക്കുന്നു, അത് ബാർ സേവ് ചെയ്യുന്നു. അതിൽ നിന്ന് വന്ന റീബൗണ്ട് ഒരു കൂട്ടപ്പെരിച്ചിലൂടെ ക്ലിയർ ചെയ്യുന്നു. അത് നേരെ എത്തുന്നത് ഹൂപ്പറുടെ കാലിലേക്ക്. കൃത്യമായി ബാംഗ്ലൂരിനെതിരെ ആദ്യ ലെഗിൽ ഗോള് സ്കോർ ചെയ്ത രീതിയിൽ ഒരു ത്രൂ ബോൾ രാഹുലിന് നൽകുന്നു. അത് കൃത്യമായി കളക്ട് ചെയ്തുകൊണ്ട് കൃത്യമായി ബോക്സിലേക്ക് എത്തിയ രാഹുൽ കൃത്യമായി അളന്നു കുറിച്ചുകൊണ്ട് ആ വല കുലുക്കാൻ ഗുപ്രീത്തിനെയും മറികടന്നുകൊണ്ട് ഒരു കിട്ടില്ലനായിട്ടുള്ള ഒരു ഷോട്ട്, അത് വല തന്നെ കുലുങ്ങുന്നു. ആ കുലുങ്ങലോടക്കനെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രണ്ടാമത്തെ ഗോൾ. ആ വിജയം ഉറപ്പിക്കുകയാണ്. ആ വിജയം 3 പോയിന്റുകളാണ് നേടിക്കൊടുത്തിരിക്കുന്നത്. ഈ 2 ഗോളുകൾ സ്കോർ ചെയ്യുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതീക്ഷകൾ ഉയർന്നു തന്നെ കാണുന്നു. 13 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് 10-ാം സ്ഥാനത്തിൽ നിന്നും 9-ാം സ്ഥാനത്തേക്ക് കയറിയിരിക്കുന്നു. മുന്നിൽ നിൽക്കുന്ന 3 ടീമുകളും 12 മത്സരങ്ങളിൽ നിന്ന് 13 പോയിന്റ്. ഇനിയുള്ള മത്സരങ്ങൾ വിജയിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് ആ പ്ലേ ഓഫ് സാധ്യതകൾ നിലനിർത്തുന്നു. ഈ ഒരു മത്സരം ജയിച്ചതോടെ
ഇനിയുള്ള മത്സരങ്ങളിലേക്ക് വിജയിക്കാനുള്ള ഏക പ്രതീക്ഷയാണ് കാണുന്നത്. ഇനിയുള്ള മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ പ്ലേ ഓഫ്. എന്നാൽ അതവിടെ നിൽക്കട്ടെ, അടുത്ത എതിരാളി എഫ് സി ഗോവ അവരെ എങ്ങനെ നേരിടണം എന്നുള്ളത് കൃത്യമായി അളന്നു കുറിച്ചുകൊണ്ട് ആ ഗോളുകൾ കൺവേർട്ട് ചെയ്ത് ആ മത്സരം വിജയിക്കുക എന്നത് അടുത്ത ലക്ഷ്യം. അപ്പോൾ ഈ ഒരു മത്സരത്തിനെ കുറിച്ച് നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങളും കാര്യങ്ങളും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണുമായിരിക്കും. ഇറ്റ്സ് മീ സുഹേൽ സൈനിങ് ഔട്ട്.